നമുക്കിന്ന് റേഷ്യോ അനാലിസിസ് എന്ന ചാപ്റ്ററിൽ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ കുറിച്ച് പഠിക്കാം. ഇറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻ റിലേഷൻ ടു ദി വോളിയൂം ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ, അതിൻ്റെ ബേസിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് നടത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോസിനെയാണ് നമ്മൾ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുക. അതായത് പ്രോഫിറ്റും ഒപ്പം തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡും തമ്മിലുള്ള റേഷ്യോ ആണ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ മെയിനായിട്ടും വരിക. മാനേജ്മെൻറ്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ അസർട്ടൈനിങ് ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പം ക്യാപിറ്റൽ എംപ്ലോയിഡും ഒപ്പം തന്നെ പ്രോഫിറ്റും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാനേജ്മെൻറ്റിനും ഷെയർ ഹോൾഡേഴ്സിനും താല്പര്യമുണ്ടാവും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മെയിനായിട്ടുള്ള ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് ഒന്ന് റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ് ആണ്, രണ്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, മൂന്ന് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, നാല് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ടും എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഓരോ പ്രോബ്ലം കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഒന്നാമത്തത് റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ്. ഇവിടെ റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ് ഈസ് ഓൾസോ കോൾഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രധാനമായും അത് ROI എന്ന പേരിലാണ് ഈ റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ് അറിയപ്പെടുന്നത്. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുകൂടാതെ റിട്ടേൺ ഓൺ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ, എങ്ങനെയാണ് റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കുക. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്സ്. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ, ഇൻറ്റു 100. അപ്പോഴാണ് നമുക്ക് റേഷ്യോ ലഭിക്കുക, എത്ര പെർസെൻറ്റേജ് എന്ന് ലഭിക്കുക. അപ്പോൾ റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ ന്യൂമറേറ്ററായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഡിനോമിനേറ്ററായിട്ട് ടാഞ്ചിബിൾ അസറ്റ്സും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ അതിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ റേഷ്യോ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ഇതെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നോക്കുക, ദ ഡിനോമിനേറ്റർ യൂസ്ഡ് ഇൻ ദ റേഷ്യോ ഈസ് ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്. ഡിനോമിനേറ്ററായിട്ട് നമുക്ക് ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യം ടാഞ്ചിബിൾ അസറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് ടോട്ടൽ അസറ്റ്സ്. നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റാണ് തരുന്നതെങ്കിൽ ആ ടോട്ടൽ അസറ്റ്സ്, ആ അസറ്റിൽ നിന്ന് നമ്മൾ നോൺ ബിസിനസ് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്, ബിസിനസ്സുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത നോൺ ബിസിനസ് ആയിട്ടുള്ള അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള അസറ്റ്, സാങ്കല്പികമായിട്ടുള്ള അസറ്റ് എന്നൊക്കെ പറയും. അപ്പം അത്തരത്തിലുള്ള അസറ്റുകൾ, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അപ്പം അത്തരത്തിലുള്ള ഫിക്റ്റീഷ്യസ് അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള അസറ്റ്സുകളാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന ഗണത്തിൽപ്പെടുത്തി ഇവിടെ എടുക്കേണ്ടത്. ദ ന്യൂമറേറ്റർ യൂസ്ഡ് ഇൻ ദ റേഷ്യോ ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണല്ലേ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റാണ് നമുക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ടും ഒപ്പം തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും അത്തരം കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നൽകിയതിന് ശേഷമുള്ളതാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എല്ലാം കുറച്ച് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എല്ലാം കുറച്ചതിന് ശേഷമാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് അത് നമ്മൾ തിരികെ ആഡ് ചെയ്ത്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തിരികെ ആഡ് ചെയ്ത്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അതിൽ നിന്ന് കുറച്ച്, അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, എബിറ്റ് എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. എ ഹൈ റേഷ്യോ ഇംപ്ലോയീസ് ബെറ്റർ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ നമുക്കിവിടെ റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഒരു ഹൈ റേഷ്യോ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് എഫിഷ്യൻ്റ് ആയിട്ട് ബിസിനസ് ടോട്ടൽ അസറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി നമുക്ക് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കാം. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അപ്പോൾ ഇവിടെ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടു അല്ലേ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റാണ്. അത് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണല്ലേ. ഇപ്പോൾ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ സിംപ്ലി ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് ലോങ് ടേം ഫണ്ട് യൂസ്ഡ് ഇൻ ദ ബിസിനസ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന, ലോങ് ടേമിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുക. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് കറണ്ട് ലൈബിലിറ്റീസ് ഫ്രം ടോട്ടൽ അസറ്റ്സ്. നമുക്ക് ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി
അതായത് ഫിക്സഡ് ആയിട്ടുള്ള ലൈബിലിറ്റികൾ മാത്രമാണ് ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്, ലോങ് ടേം ഫണ്ടുകളാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടോട്ടൽ അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് എടുക്കുമ്പോൾ അവിടെ നോൺ ബിസിനസ് ഫിക്റ്റീഷ്യസ് അസറ്റുകൾ അവിടെ എടുക്കരുത് അല്ലേ, അത്രയും കാര്യങ്ങൾ എടുക്കരുത്. അതുകൂടാതെ ഇവിടെ ടോട്ടൽ അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എമൗണ്ട് കിട്ടും. ഓൾട്ടർനേറ്റീവ്ലി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ലൈബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കാം. അതായത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ബോറോവിങ്സ്, ഇത്ര ഐറ്റംസ് എല്ലാം കൂട്ടിയെടുക്കണം അല്ലേ. അതിൽ നിന്ന് നമുക്ക് നോൺ ബിസിനസ് അസറ്റും ഫിക്റ്റീഷ്യസ് അസറ്റുകളും എന്ത് ചെയ്യണം, അത് രണ്ട് നമുക്ക് കുറച്ച് ക്ലെയിം ചെയ്യാം. അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയ്ഡിൻ്റെ എമൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡ് മാത്രം വെച്ചുകൊണ്ടും കണ്ടുപിടിക്കാം. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് എടുക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ഇവിടെ നമ്മൾ മുകളിൽ കണ്ട ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെയാണ് ഇവിടെയും എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കാമെന്നത് എന്നുള്ളത് ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി ഇതിലും ഹയർ റേഷ്യോ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ എംപ്ലോയ്, നമ്മൾ മുടക്കിയിരിക്കുന്ന ക്യാപിറ്റൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുക. ഇനി മൂന്നാമത്തത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓർ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് ROW എന്ന് പറയും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ആസ് ഫാർ ആസ് ദി ഷെയർ ഹോൾഡേഴ്സ് ആർ കൺസേൺഡ്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് സിഗ്നിഫൈസ് എ റിവാർഡ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ഫോർ ടേക്കിംഗ് ദ റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ദി ബിസിനസ്. ഒരു ബിസിനസ്സിൽ നമുക്കറിയാം റിസ്ക് എലമെൻറ്റ്, റിസ്ക് ഏറ്റെടുക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് അല്ലേ. അങ്ങനെ റിസ്ക് ഏറ്റെടുക്കുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് ഈ പറഞ്ഞിരിക്കുന്ന റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ടാക്സോടെ കുറച്ചതിന് ശേഷമുള്ള അല്ലേ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൊണ്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുക അല്ലേ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത് ഇൻക്ലൂഡ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് നെറ്റ് വർത്ത് എന്ന് പറയും. അതായത് ഷെയർ ക്യാപിറ്റൽ ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഒപ്പം തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ. അതെല്ലാവരും കൂടി ചേരുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ ഹയർ റേഷ്യോ സൂചിപ്പിക്കുന്നത് ഇവിടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഫണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ റേഷ്യോയിലേക്ക് പോകാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഓർ ഏണിംഗ് പെർ ഷെയർ EPS എന്ന് പറയും. അപ്പോൾ റിട്ടേൺ ഓൺ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു അല്ലേ. അത് നമുക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സും സർപ്ലസ് എല്ലാം കൂടി വരുന്നതാണ്. ഇവിടെ നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഓർ ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞ മറ്റൊരു റേഷ്യോ ഉണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ റെസിജ്വൽ ക്ലെയ്മൻസ്, ഒരു ബിസിനസ്സിൻ്റെ ലാഭത്തിൽ അവശിഷ്ടം അല്ലെങ്കിൽ ഏറ്റവും അവസാനം അതിൻ്റെ പ്രോഫിറ്റ് പങ്കിടാനുള്ള അവകാശമുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് അല്ലേ. അതുകൊണ്ടാണ് അവരെ റെസിജ്വൽ ക്ലെയ്മൻസ് എന്ന് പറയുന്നത്. ദ ഓൾസോ ബെയർ ദ റിസ്ക്, റിയൽ റിസ്ക് ഓഫ് ബിസിനസ്, ഒരു ബിസിനസ്സിൽ യഥാർത്ഥത്തിൽ റിസ്ക് ഏറ്റെടുക്കുന്നവരാണ്. ദീസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ റിട്ടേൺ അവൈലബിൾ ടു ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആഫ്റ്റർ പേയിങ് ദ ക്ലെയിംസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിനും എല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണ് റിട്ടേൺ അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ റേഷ്യോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ എടുത്തതിന് ശേഷം അതിൽ നിന്ന് പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് കൊടുക്കണം അല്ലേ. അങ്ങനെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭ്യമാകുന്നത് അല്ലേ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 100 ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇനി നമുക്ക് മറ്റൊരു രീതിയിലും EPS ആയിട്ട് ഏണിംഗ് പെർ ഷെയർ ആയിട്ടും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടി ഓർത്തിരിക്കുക. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് ഇവിടുത്തെ പോലെ തന്നെ സെയിം ആണ് ന്യൂമറേറ്റർ, പക്ഷേ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അതിനെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്ര ഇക്വിറ്റി ഷെയർസ് ആണുള്ളത് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിന് കിട്ടുന്ന ഏണിങ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കുക, ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു PSN ലിമിറ്റഡ് കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏണിങ്സ് പെർ ഷെയർ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കാര്യങ്ങൾ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഏണിംഗ് പെർ ഷെയർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്.
നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ 5000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്, അതായത് 50,000 റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർസ് അല്ലേ. 5000 ഇക്വിറ്റി ഷെയർ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻറ്റു 10, 50,000 ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ദെൻ 3000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, 10% ആണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഓഫ് റുപ്പീസ് 10 ഈച്ച് അല്ലേ, അങ്ങനെ 30,000. റിസർവ്സ് ആൻഡ് സർപ്ലസ് നൽകിയിട്ടുണ്ട് 40,000. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ് നമുക്ക് 60,000 തന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് 40% തന്നിട്ടുണ്ട് അല്ലേ. നമുക്കിവിടെ ടാക്സ് വരുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് വേണ്ടത്, അതായത് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ടാക്സ് കുറച്ചതിന് ശേഷമുള്ള ആ ഒരു പ്രോഫിറ്റാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഓർക്കുക, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് കണ്ടുപിടിക്കാം, 60,000 നിന്നും അതിൻ്റെ 40% നമ്മൾ കുറയ്ക്കുന്നു അല്ലേ. 60,000 മൈനസ് 40% ഓഫ് 60,000. അപ്പോൾ 60,000 40%, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് 36,000 ആണല്ലേ. 60,000 40% കണ്ടുപിടിക്കുക, അത് 24,000 രൂപ നമുക്ക് 60,000 നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 36,000 ലഭിക്കുന്നു. അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നമുക്ക് ന്യൂമറേറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം ഇനി നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം റിട്ടേൺ ഓൺ ഇക്വിറ്റി, അത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന രീതിയിൽ നമുക്കതിനെ എല്ലാത്തിനും ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെയും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെയും റിസർവ്സ് ആൻഡ് സർപ്ലസിനൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് 120,000 ലഭിക്കും അല്ലേ. ഇവിടെ നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും റിസർവ്സും സർപ്ലസും എല്ലാം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇവിടെ നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ അല്ല, നമ്മൾ കണ്ടുപിടിക്കുന്നത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയാണ്. അപ്പോൾ നമുക്കതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടി 120,000. അതിനെ നമുക്ക് 36,000 ഡിവൈഡഡ് ബൈ 120,000 ഇൻറ്റു 100 നമുക്ക് 30% എന്ന് ലഭിച്ചു. ഇനി നമുക്ക് ഏണിങ്സ് പെർ ഷെയർ, ഏണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 36,000 ആണല്ലേ. അതിൽ നിന്ന് പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻറ്റ് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഓരോ ഷെയർ മേൽ കിട്ടുന്ന ഏണിങ്സ് എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. ക്വസ്റ്റ്യനിൽ പ്രിഫറൻസ് ഡിവിഡൻറ്റ് എത്രയാണെന്ന് നോക്കുക. പ്രിഫറൻസ് ഷെയർസിന് മൊത്തം 30,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, അതിൻ്റെ 10% ആണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് അല്ലേ. അതായത് 3,000 റുപ്പീസ് ആണ് പ്രിഫറൻസ് ഡിവിഡൻറ്റായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു 36,000 നിന്ന് 3,000 പ്രിഫറൻസ് ഡിവിഡൻറ്റ് കുറച്ചിട്ട് നമ്പർ ഓഫ് ഷെയർസ്, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 5,000 ആണല്ലേ. ക്വസ്റ്റ്യനിൽ നോക്കുക, 5,000 ഇക്വിറ്റി ഷെയർസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏണിംഗ് പെർ ഷെയർ കിട്ടുക. അപ്പോൾ 6.60 പെർ ഷെയർ ആണ് നമുക്ക് EPS ലഭിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി തന്നെയാണ് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുമ്പോൾ ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. അതിനൂടെ നമുക്ക് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്കിവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലഭിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 4 lakhs ആണ്. ഈ ബിഫോർ ടാക്സിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 4 lakhs പ്ലസ് 30,000, 4,30,000 ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട് 4 lakhs എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അല്ലേ. അതാണ് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് അല്ലേ. എബിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു, അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ. ഇവിടെ നമുക്ക് ആഫ്റ്റർ ടാക്സ് അല്ല എടുക്കേണ്ടത് ഓർത്തിരിക്കുക. റേറ്റ് ഓഫ് ടാക്സ് നമുക്ക് തന്നിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ കൂടെ നമുക്ക്
ഇൻട്രസ്റ്റ് കൂടെ നമുക്ക് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും, അഥവാ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമുക്ക് കിട്ടും അല്ലേ, അതാണ് 430,000. ഇനി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് പ്ലസ് ഡിബഞ്ചേഴ്സ് അല്ലേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ക്യാപിറ്റലും നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 950,000 കിട്ടും. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലേ, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ലോങ് ടേം ബോറൻസ് അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലേ. അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക. അപ്പോൾ 950,000 നമുക്ക് കിട്ടി. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കാം. 430,000 ഡിവൈഡഡ് ബൈ 950,000 ഇൻറ്റു 100 45.26% അല്ലേ. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് അല്ലേ. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി വേണ്ടത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ക്യാപിറ്റൽ ഇവിടെ നമ്മൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളത് അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നെറ്റ്വർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 4 lakhs നിന്ന് 40% of 4 lakhs അല്ലേ, ടാക്സ് റേറ്റ് 40% ആണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 2,40,000 കിട്ടും. നെറ്റ്വർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ന്യൂമറേറ്ററായിട്ട് വരുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആണ് അല്ലേ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ന്യൂമറേറ്ററായിട്ടുള്ള സംഗതി കിട്ടും. അപ്പോൾ ഇവിടെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി 2,40,000 ഡിവൈഡഡ് ബൈ 6,50,000 അല്ലേ. അപ്പോൾ നെറ്റ്വർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ന്യൂമറേറ്ററായിട്ട് വരേണ്ടത് അല്ലേ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിനോമിനേറ്റർ ആണ്, ഓർത്തിരിക്കുക. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2,40,000 ആണ്. അപ്പോൾ ഈ 2,40,000 ഡിവൈഡഡ് ബൈ 6,50,000 നെറ്റ് വർത്ത് ഇൻറ്റു 100 നമുക്ക് 36.92% എന്ന് അതിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.